സംസ്ഥാന സർക്കാർ നൽകുന്ന ഈ വർഷത്തെ ഓണക്കിറ്റ് ജില്ലയിലെ 1.5 ലക്ഷത്തോളം വീടുകളിൽ എത്തുക. പെൺകരുത്തിൽ തുന്നിച്ചേർത്ത സഞ്ചികളിൽ കുടുംബശ്രീ അംഗങ്ങൾ തുന്നിയെടുത്ത തുണി സഞ്ചികൾ കൂടി ഓണക്കിറ്റ് തയ്യാറാക്കാൻ ഉപയോഗിക്കണമെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് 30 ലക്ഷം തുണി സഞ്ചികളാണ് കുടുംബശ്രീ അംഗങ്ങൾ നിർമ്മിച്ച് നൽകുന്നത്. ഇടുക്കി ജില്ലയിലെ കുടുംബശ്രീ അംഗങ്ങൾക്ക് 1,40,000 തുണി സഞ്ചികൾ നിർമ്മിച്ചു നൽകാനുള്ള ഓർഡറാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. ജില്ലയിലെ സപ്ലൈകോ ഡിപ്പോകളായ തൊടുപുഴ, മൂന്നാർ, നെടുങ്കണ്ടം എന്നിവിടങ്ങളിലേക്ക് 40,000 വീതവും കാഞ്ഞിരപ്പള്ളി ഡിപ്പോയിലേക്ക് 20,000 എണ്ണവും നൽകണം. ലഭിച്ച ഓർഡറുകൾ അതത് ഡിപ്പോകളുടെ കീഴിലുള്ള കുടുംബശ്രീ സംരംഭങ്ങൾക്ക് വീതിച്ച് നൽകുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ഓരോ സംരംഭങ്ങളിലും നിർമ്മിക്കുന്ന തുണി സഞ്ചികൾ ഡിപ്പോകളിൽ നിന്ന് അറിയിക്കുന്നതനുസരിച്ച് പ്രാദേശിക ഗോഡൌണുകളിൽ എത്തിച്ചു നൽകണം. പർച്ചേസ് ഓർഡറും പേയ്മെന്റും അതാത് ഡിപ്പോകളിൽ നിന്നാണ് കുടുംബശ്രീക്ക് ലഭിക്കുന്നത്. ഒരു തുണിസഞ്ചിക്ക് 13 രൂപയും GST കുടുംബശ്രീ സംരംഭങ്ങൾക്ക് ലഭിക്കുക. ഗുണനിലവാരമുള്ള തുണികൾ ഉപയോഗിച്ച് പറഞ്ഞ അളവിൽ സഞ്ചി തയ്ച്ചു കൊടുക്കണം എന്നതാണ് കുടുംബശ്രീ അംഗങ്ങളുടെ ചുമതല. കിറ്റ് വിതരണത്തിന് 2 ആഴ്ച മുമ്പ് തന്നെ വനിതകളുടെ നേതൃത്വത്തിൽ സഞ്ചി നിർമ്മാണം ആരംഭിച്ചിരുന്നു. ആലക്കോട് പഞ്ചായത്തിലെ ഹരിത കുടുംബശ്രീ യൂണിറ്റിലെ അംഗമാണ് ഞങ്ങൾ. ഈ വർഷത്തെ ഓണക്കിറ്റിൽ കുടുംബശ്രീ അംഗങ്ങളായ ഞങ്ങൾ തയ്ച്ച സഞ്ചി ഉൾപ്പെടുത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. സർക്കാരിൻ്റെ ഈ തീരുമാനം ഞങ്ങളെപ്പോലെയുള്ള 100 കണക്കിന് ആളുകൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു. വരും വർഷങ്ങളിൽ ഭക്ഷ്യക്കിറ്റിനോടൊപ്പം കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ജില്ലാ കുടുംബശ്രീ മിഷനാണ് ഇവയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ആവശ്യമായ തുണികൾ ഈറോഡ്, കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് പ്രധാനമായും വാങ്ങുന്നത്. പാഴ്സലായി എത്തുന്ന തുണികൾ ഉൾപ്രദേശങ്ങളിലെ യൂണിറ്റുകളിൽ എത്തിച്ചു നൽകുന്നതിനും തയ്യാറാക്കിയ സഞ്ചികൾ ഡിപ്പോകളിൽ എത്തിക്കുന്നതിനും ആവശ്യമെങ്കിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ വാഹനവും വിട്ടു നൽകുന്നുണ്ട്. ഓണക്കിറ്റിന് പുറമെ മുൻമാസങ്ങളിൽ നൽകിയ ഭക്ഷ്യക്കിറ്റുകൾക്കും തുണിസഞ്ചി കുടുംബശ്രീ അംഗങ്ങളാണ് തയ്യാറാക്കി നൽകിയത്. കോവിഡ് മഹാമാരി സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ തീരുമാനം 1,000,000,000 ആളുകൾക്ക് പ്രയോജനം ചെയ്തതായി കുടുംബശ്രീ അംഗങ്ങൾ പറയുന്നു. വരും നാളുകളിലും കുടുംബശ്രീ സംരംഭങ്ങൾക്ക് ഇത്തരം ഓർഡറുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണിവർ. ഈ കോവിഡ് മഹാമാരി മൂലം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സമയത്ത് സർക്കാരിന്റെ ഓണക്കിറ്റിൽ ഉൾപ്പെടുത്തിയത് ഞങ്ങൾക്ക് വലിയ സഹായകമായത്. വരും വർഷങ്ങളിലും കുടുംബശ്രീ സംരംഭകർക്ക് തന്നെ മുൻഗണന നൽകണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.